നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹലോ മച്ചന്മാരെ, നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരപ്പം നമുക്ക് ഇന്ന് നമ്മൾ തെലുങ്കാനയിലുള്ളത് രാവിലെ നേരം എടുത്ത് ഇന്നിപ്പം നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഇന്നിപ്പം ഡ്യൂട്ടിക്ക് പോകുന്നപ്പോൾ ഉള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നേരപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് നമ്മളൊരു ടണലിലാണ് ഒരു റൂം നമ്മളെടുത്തേക്കുന്നത്. റൂമിൻ്റെ ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. തുണിയല്ല, പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി, അതുകാരണം തുണിയെല്ലാം എടുത്ത് ഉള്ളിലിട്ടേക്കും, അതുകാരണമാണ് ഇത്ര വൃത്തിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ നേരെ മേളിൽ കയറി കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി ഒരു കാഴ്ച കാണാനുണ്ട്. ഇന്നിപ്പോൾ അതൊന്ന് കണ്ടിട്ട് വന്നാലോ പോവാം. നമ്മളിത് നടന്ന് നേരെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മേളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാഴ്ച എന്നാന്ന് ഞാൻ കാണിച്ചു തരണ്ടേ. ഉണ്ടോ വലിയ പാറക്കെട്ട്, നോക്കി അങ്ങോട്ടൊക്കെ ഒരു പാറക്കെട്ട് വെച്ച് വലിയൊരു മല കാര്യങ്ങളൊക്കെ. മഴ ചെറുതായിട്ട് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പാറക്കെട്ടാണ് സംഭവം, നല്ല അടിപൊളി. പിന്നെ നോക്കി ഇങ്ങനെ വീടുകളൊക്കെ വന്നേക്കുന്നു, ഇങ്ങനത്തെ വീടുകളും കാര്യങ്ങളൊക്കെ നേരെ പാറക്കെട്ടിൻ്റെ അടിയിലൊക്കെ വീട്. എന്താ ഫ്ലാറ്റുകൾ പോലെ കെട്ടിപ്പൊക്കെയൊക്കെ വേണം. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പന്നിയുണ്ടോ നിങ്ങൾക്ക് തിരിയുന്നുണ്ട്? അത് അവിടെ പന്നികളാണ്. നമ്മുടെ പറയുകയാണെങ്കിൽ കാട്ടിൽ കാട്ടുപന്നി എന്ന് പറഞ്ഞ സാധനം മുഴുവൻ മേഞ്ഞടക്കാണ്. ഇവിടെ മുഴുവൻ അതാണ് കേട്ടോ. ലോഡ്ജ്, ലോഡ്ജിൻ്റെ ഫ്രണ്ട് ഇതാണ് കേട്ടോ. ഇവിടുത്തെ റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നേരെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നേരെ ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഒരു ഇതന്നെ ഗണപതിയാ. ആണോ ഈ ഗണപതിയാണോ? ഗണപതിയാണോ? ഗണപതിയുടെ ഒരു രൂപമെല്ലാം ഫ്രണ്ടിൽ തന്നെയുണ്ട് ഈ ലോഡ്ജിൻ്റെ. നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. റോഡിനകത്തൊക്കെ നല്ല അടിപൊളി പരിപാടി തന്നെ, ചാണകം കൊണ്ട് മെഴുകിയിട്ടുള്ള റോഡത്ര വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അല്ലേ. അത്ര ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. ഇതാണ് ഇത് കേട്ടോ, ഇതിനകത്ത് ഈ ലോഡ്ജിനകത്താണ് താമസിച്ചത്. നന്ദി ലോഡ്ജ് എന്നാണ് പേര് കേട്ടോ. നോക്കിയേ അതിൻ്റെ ബേക്കിൽ ആ പാറക്കെട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ പാർക്കിംഗ്, ബൈക്കിനുള്ള പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അണ്ണക്കൊണ്ട എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്. നമ്മളപ്പോൾ ഒരു കാപ്പി കുടിച്ച രാവിലെ തന്നെ ഉള്ള ചെറിയ ചായയെല്ലാം കൊണ്ടുവരാം. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഈ ഒരു ചെറിയ കടയിൽ നിന്നാണ് കേട്ടോ ചായ കുടിക്കുന്നത്. ഇപ്പോൾ രാവിലേക്ക് നമ്മളിതാ പൂരിയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ബാജിയുണ്ട്, അതുപോലെ ചട്നിയുണ്ട്. ആദ്യമേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. ഇതിലും നിൽക്കുന്നില്ല, നേരെ കഴിച്ചേക്കാം. നല്ല ചൂടോട് കൂടിയുള്ള പൂരി ആട്ടോ. അന്നപ്പം തന്നെ എണ്ണ ഗ്യാസിന് അതേപോലെ പൊരിച്ച് ഇങ്ങെടുത്തിട്ട് വന്നിട്ടേക്കാം. കുഴപ്പമില്ല, മസാല അടിപൊളിയാണ്. നമ്മൾ ഫുഡ് കഴിച്ച് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് രണ്ട് ഓട്ടോ മാറി കയറിപ്പോകും. ഡയറക്റ്റ് ഓട്ടോ ഇവിടുന്ന് കിട്ടത്തില്ല. അപ്പോൾ ഇവിടുന്ന് മുലുകൂർ റോഡ് എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ പോകണം. അവിടുന്ന് പിന്നെ വേറെ ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ പോകാമല്ലേ ഏറെ. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ടൗൺ ഏരിയ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം റോഡൊക്കെ നല്ല റോഡാണ്, പക്ഷേ റോഡ് സൈഡിലേക്ക് ഒന്നും നോക്കാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ വണ്ടികൾ, ഓട്ടോയും കാര്യങ്ങളൊക്കെ. ഒരു ഓട്ടോയിൽ 6 പേര് 7 പേരൊക്കെയാണ് കയറുന്നത്. നമ്പർ പ്ലേറ്റിന് വരാൻ അതിൻ്റെ പേരിൽ പേരൊരു ചോദിച്ചത് അടിപൊളിയല്ലേ. ഇതുപോലെ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെങ്കിൽ പൊളിക്കും. നമ്മളതാ അങ്ങനെ മുലുകൂർ
മുലുഗു ജംഗ്ഷൻ, ഒരു മുലുഗു ജംഗ്ഷൻ ചെറുപ്പമാറ്റി പറയുന്ന പരാട്ടം മുലുഗു ജംഗ്ഷൻ. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പ്രതിമയുണ്ട്, അതുപോലെ തന്നെ ഇവിടെ മാനിൻ്റെ ഇതെല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ മുന്നോട്ട് പോവാം, നമുക്ക് ഇവിടെ നിന്നാണ് ഓട്ടോ കിട്ടണ്ടേ. ഇവിടെ കണ്ടേക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ളവർ ബൈക്കിൽ പോകുന്നവരാണേൽ ബൈക്കിൽ പോകുന്നവർ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ മാസ്ക് വെക്കുന്നുണ്ട്, അങ്ങനെ ഒരിത് കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഓട്ടോ കിട്ടണ്ടേ, നമ്മൾ ഈ ഓട്ടോ ഇവിടെ നിന്ന് കിട്ടി കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. അപ്പം നേരെ ഓട്ടോ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓട്ടോ കിട്ടണ്ടേ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോപ്പള്ളി എന്ന് പറഞ്ഞൊരു കുഗ്രാമമാണ് കേട്ടോ, അങ്ങോട്ടാണ്. ഞങ്ങൾ പോയ ഓട്ടോ ഇത് തന്നെയായിരുന്നു. എന്നിപ്പോൾ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഈ വണ്ടിയുടെ ഡ്രൈവർ നമ്മളെ കണ്ടവിടെ തന്നെ നമ്മൾ വിളിച്ചു, അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ജെറും കയറിയിട്ടുണ്ട്, ഞാനും കൂടെ കയറിയിരിക്കട്ടെ. ഇതേലല്ല ഇവിടെയും ഇവിടെ മൂന്നാളിരിക്കും, ഡ്രൈവറടക്കം മൂന്ന് പേര്, ബേക്കിൽ മൂന്ന് പേര്, അല്ല നാല് പേരൊക്കെ ഇരിക്കും. അങ്ങനെയുണ്ട് യാത്രയൊക്കെ. നമ്മൾ ഓട്ടോയ്ക്കകത്ത് ഇങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ. ഓട്ടോ പോകാനായിട്ടായില്ല, ഇനി രണ്ടുപേരും കൂടെ കിട്ടിയാലേ ഓട്ടോ പോകുള്ളൂ. വല്ലാത്ത കോമഡിയാണ്, ഉള്ള ഏരിയയാണ്. അതേപോലെ അത് കാരണമായിരിക്കണം അവരിങ്ങനെ ഉള്ള ആളാകാതെ പോകാത്തത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ ഇപ്പം പണ്ടൊക്കെ നമ്മുടെ എൻ്റെ നാട്ടിലേക്ക് ജീപ്പൊക്കെ ഓടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പിനകത്ത് ഫുള്ള് ആളാകാതെ ഒന്നും അവർ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ പോലെ അവസ്ഥ തന്നെയാണ്. മണിക്കിടവിനൊക്കെ അങ്ങോട്ട് പോകുന്നത് എന്ന അവസ്ഥ പോലെ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ളത്. ജെറിന് ആകാൻ ഫേമസ് ആകാൻ താല്പര്യമില്ല, അത് കാരണം അവന് ഒളിച്ച് നിൽക്കുവാണ്. വല്ലാത്ത ശോകമാണ് ഇപ്പോൾ ഇരിക്കുന്നു. വണ്ടി ഇപ്പോൾ ഇവിടുന്ന് പോകണമെങ്കിൽ ഇപ്പം വണ്ടി തള്ളി സ്റ്റാർട്ടാക്കേണ്ട അവസ്ഥയായി. ഇത് നാടിനേക്കാളും വലിയ അവസ്ഥയാകുമോ? ഏതായാലും വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇനി പോകുന്നു പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്റെ ബേക്കിൽ നിന്നുള്ള സീറ്റ് മാറി ഫ്രണ്ടിലേക്ക് സീറ്റായി കേട്ടോ. ഇനി ഏതായാലും പോവാം, അങ്ങോട്ടുള്ള വഴികളൊക്കെ ഒന്ന് കാണാമല്ലോ അല്ലേ. റോഡിനെ കുറിച്ച് മാത്രം ഒന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ഏഴുപേരായി ഇപ്പൊ, ഏഴുപേരെ ഇനി ആളെ കയറ്റില്ലെന്ന് പ്രതീക്ഷിക്കാം. അവിടെ കണ്ടു ഇവിടെ റോഡിന്റെ അവസ്ഥ അങ്ങോട്ട് ചോദനയാവാ. നാട്ടിലാണെങ്കിൽ വാഴ വെച്ചാൽ ആൾക്കാർ, ഇതൊന്നുമല്ല ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ, ഇനി അങ്ങോട്ട് മുഴുവൻ കോമഡിയാണ്. രണ്ട് സൈഡും വണ്ടി എന്ന ഒരാളുടെ ഇറങ്ങുകയാണ്. ഇവിടെ വരാൻ വരുന്നത് തന്നെ 20 രൂപ. ഏകദേശം ഒരു 2 കിലോമീറ്റർ വരുന്നതിന് ഒരാൾക്ക് ദൂരം കൂടുന്നതനുസരിച്ച് പൈസയും കൂട്ടുക.
വണ്ടി 30 ന് മുകളിൽ കയറുമല്ല 30 ന് മുകളിൽ കയറുന്നതിന് മുന്നേ ഏതായാലും കട്ടർ വരും അപ്പൊ നമ്മള് വർക്ക് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലില് ഈ കാണുന്ന കേട്ടോ ഈ മുന്നിൽ കാണുന്നതാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ നമ്മളിനി ഇറങ്ങാൻ പോകട്ടോ